നമസ്കാരം. എല്ലാ ചരിത്ര സംഭവങ്ങളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചിലത് മറക്കാൻ കഴിയാത്ത ഏറെ പ്രധാനപ്പെട്ടവയാണ്. അതിനെ തിരസ്കരിക്കുക എന്നത് ഭാരതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിലും നമ്മുടെ കേരളത്തിലെ നിരവധി ചരിത്രപരമായ സംഭവങ്ങളെ വിസ്മരിക്കാറാണല്ലോ പതിവ്. അതിനുദാഹരണമാണ് മാപ്പിള കലാപത്തിലെ വാര്യംകുന്നിന് സ്മാരകം നിർമ്മിക്കുന്ന ഇടതു സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന്റെ 75-ാം വർഷത്തിലും ബ്രിട്ടീഷുകാരെ അടിയറവ് പറയിച്ച പഴശ്ശിരാജാവിനെയും കുങ്കനെയും ചന്തുവിനെയും മറന്ന് പ്രവർത്തിക്കുന്നത്. സ്വാതന്ത്ര്യ സമരമായും കാർഷിക സമരമായും മാപ്പിള ലഹളയായും വിശേഷിപ്പിക്കപ്പെട്ട മലബാർ കലാപത്തിനെ കുറിച്ച് അറിയാത്തവരായി ആരും കാണില്ല. ഒട്ടേറെ ക്രൂരതകളുടെ ചരിത്രമുണ്ട് 1921 കലാപത്തിന്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവരുടെ എല്ലാ ശക്തിയും പുറത്തെടുത്തപ്പോൾ നിഷ്ഠൂരമായ മർദ്ദനമുറകളാണ് കലാപകാരികൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഒപ്പം മതം വ്യത്യസ്തമായതുകൊണ്ട് മാത്രം നൂറുകണക്കിന് ഹിന്ദുക്കൾ കലാപകാരികളാൽ കൂട്ടക്കശാപ്പിന് വിധേയരാകുകയും ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല എന്നാണ് ഇടതുപക്ഷം നടിക്കുന്നത്. ഇങ്ങനെ കേരളത്തിലെ അതിവിശിഷ്ടമായ ചരിത്രങ്ങളെ മറക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന നീതികേടാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ചില ചായ്വുകളുണ്ട്. അത് വെച്ച് പുലർത്തുമ്പോൾ ചരിത്രത്തെ തീർത്തും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ ചോർന്നൊലിക്കുന്ന പഴശ്ശി മ്യൂസിയവും തകർക്കപ്പെട്ട തലക്കര ചന്തു സ്മൃതി മണ്ഡപവും വിസ്മൃതിയിലുള്ള കുങ്കൻ നായരും അവഗണനയുടെ പ്രതീകങ്ങളാണ് എന്ന് പറയാം. വാര്യംകുന്നന്റെ സ്മാരകം ഉയരുമ്പോൾ അത് സത്യത്തിന്റെ സ്മാരകമല്ല, നുണയുടെ സ്മാരകമാണ്, ഹൈന്ദവ ഹത്യയുടെ സ്മാരകമാണ്. ചരിത്രത്തെ ഇപ്പോൾ പുതുതായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടത് കാപാലികർ. പഴശ്ശി ബലിദാന ദിനാഘോഷം ഭരണാധികാരികൾ പേരിന് ചടങ്ങാക്കി മാറ്റി. വരും തലമുറ പാർട്ടി വിഷയമാക്കേണ്ട വനവാസി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് കൃത്യമായ രേഖപ്പെടുത്തലുകളില്ല. വനവാസി വികാസ കേന്ദ്രത്തിന്റെയും RSSന്റെയും പ്രവർത്തന ഫലമായാണ് 1980 പഴശ്ശിരാജാവിന്റെ 175-ാം വാർഷിക പരിപാടികൾ ഉജ്ജ്വലമായ രീതിയിൽ ജനഹൃദയങ്ങളിലെത്തിക്കാനായത്. 1802 October 11 തലക്കര ചന്തു, എടച്ചന കുങ്കൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 150 പേരടങ്ങുന്ന കുറിച്ചുനായർ പടയാളികൾ പരമരത്തുള്ള 4-ാം ബോംബെ ഇൻഫെൻട്രിയുടെ 1-ാം ബറ്റാലിയനിൽപ്പെട്ട 70 പട്ടാളക്കാർ വരുന്ന ക്യാമ്പ് ആക്രമിച്ചു. കമാൻഡന്റ് ക്യാപ്റ്റൻ ഡിക്കിൻസ്, സഹായ് ലെഫ്റ്റനന്റ് മാക്സ്വെൽ തുടങ്ങിയവരുൾപ്പെടെ മുഴുവൻ ബ്രിട്ടീഷുകാരും പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടു. ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ വയനാട്ടിൽ മണ്ണിൽ വിരോചിതമായ പോരാട്ടങ്ങൾ നയിച്ച എടച്ചന കുങ്കന് സ്മാരകം നിർമ്മിക്കാൻ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തും നടത്തിയ നീക്കങ്ങൾ എങ്ങുമെത്തിയില്ല. ബ്രിട്ടീഷുകാർക്കെതിരായ പടയിൽ പഴശ്ശിരാജാവിനൊപ്പം നിന്ന പോരാളികളിൽ പ്രമുഖരാണ് എടച്ചന നായർ തറവാട്ടിലെ കുങ്കനും കുഞ്ഞും കാർക്കോട്ടിടം കുറിച്ചിത്തറവാട്ടിൽപ്പെട്ട ചന്തുവും. ഇംഗ്ലീഷ് ആധിപത്യത്തിനെതിരെ വയനാട്ടിൽ സായുധ സമരങ്ങൾ നയിക്കുകയും ജീവത്യാഗം ചെയ്യുകയും ചെയ്ത പോരാളികളിൽ എന്തുകൊണ്ടും വ്യത്യസ്തനാണ് എടച്ചന കുങ്കനെന്ന് ചരിത്രകാരൻ മുണ്ടക്കയം ഗോപി അഭിപ്രായപ്പെടുന്നുണ്ട്. എടച്ചന കുങ്കന് സ്മാരകം പണിയാൻ വിമുഖത കാട്ടുന്ന അധികാരികൾക്ക് നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് ബോധ്യമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. 1796 ഏപ്രിൽ പേരിയച്ചൂരം കയറി വയനാട്ടിൽ കടന്ന പഴശ്ശിയെ മുൻനിർത്തി പട നയിച്ചവരിൽ പ്രധാനികൾ കുങ്കനും സഹോദരന്മാരും മരുമക്കളുമായിരുന്നു. കല്ലോടിക്കടുത്തുള്ള പാതിരിച്ചാലിലാണ് കുങ്കൻ താമസിച്ചിരുന്നത്. 1797 March 10 നടന്ന മംഗലശ്ശേരി പോരാട്ടവും കൊറോത്തെ ഏറ്റുമുട്ടലുകളും കുങ്കന്റെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. 1797 March 17 തലശ്ശേരിക്ക് മടങ്ങിയ കേണൽ ഡൌവിന്റെ സംഘത്തെ ഭയപ്പെടുത്തി ഓടിച്ചതും പിറ്റേന്ന് ചുരമിറങ്ങാൻ ശ്രമിച്ച മേജർ കാമറൂണിന്റെ 1100 പേരടങ്ങുന്ന പട്ടാളത്തെ വധിച്ചതും തിണ്ടുമലിലുണ്ടായിരുന്ന ലെഫ്റ്റനന്റ് ജോൺ ഇംഗ്ലീസിന്റെ പടയെ തൂത്തുവാരിയതും കുങ്കന്റെ ആളുകളാണ്. കമ്പനിയുടെ സിവിൽ മിലിറ്ററി കത്തിടപാടുകളും ഒരു തരത്തിലും വഴങ്ങാത്ത ലഹളത്തലവൻ എന്നാണ് കുങ്കനെ പരാമർശിക്കുന്നത്. മാനന്തവാടി തൊണ്ടർനാട് പഞ്ചായത്തിലെ തലക്കര തറവാട്ടിൽ ജനിച്ച ചന്തു വൈദേശിക ആധിപത്യത്തിനെതിരെ പഴശ്ശിരാജാവിനൊപ്പം ധീരമായി പട നയിച്ചു. 1805 November 15 ചന്തു ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെട്ടു. ബ്രിട്ടീഷുകാർ വകവരുത്തിയ ചന്തുരു സ്മാരകം വേണമെന്ന ആശയവുമായി പള്ളിയറ രാമൻ അധ്യക്ഷനും AV രാജേന്ദ്രപ്രസാദ് കാര്യദർശിയുമായി തലക്കര ചന്തു സ്മാരക സമിതി രൂപീകരിച്ചു. മരണം സംഭവിച്ചത് 207 വർഷങ്ങൾക്ക് ശേഷമാണ്. വയനാട്ടിലെ പനമരം കോട്ടയിലെ കോളിമരത്തിന് സമീപം ബ്രിട്ടീഷുകാർ കഴുത്തറുത്തു കൊന്ന ചന്തുവിനായി അവിടെ തന്നെ പേരിനൊരു സ്മാരകം നിർമ്മിച്ചത്. ചാണക്യനെ ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നില്ല, മുഗളന്മാരെയും അക്ബറേയും ഒക്കെ നമ്മൾ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നു. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് രാജ്യത്തേത്. ആയിരക്കണക്കിന് നായന്മാരെ നിരത്തി നിർത്തി ക്രൂരത ചെയ്ത ടിപ്പു സുൽത്താനും ഗ്രേറ്റ് ആകുന്നു. മാർത്താണ്ഡവർമ്മയോ പഴശ്ശിരാജയോ ഒന്നും ഗ്രേറ്റ് അല്ലാതെ ആകുന്നു. ഇപ്പോൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഹീറോസ് യഥാർത്ഥത്തിൽ ഹീറോസ് ആയിരുന്നില്ല, നരാധന്മാർ ആയിരുന്നു എന്ന് അറിഞ്ഞിട്ടും പ്രവർത്തിക്കുന്ന ഇടതിനോട് എന്ത് പറയാനാണ്? കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.